കോട്ടയം ജില്ലയിൽ കനത്ത മഴ ഈരാറ്റുപേട്ടയിൽ വൻ നാശനഷ്ടം വൈദ്യുതി തടസ്സവും നേരിട്ടു കോട്ടയം ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ഈരാറ്റുപേട്ടയിലെ കനത്ത മഴയിലും കാട്ടിലും വൻ നാശനഷ്ടങ്ങൾ മരങ്ങൾ കടപുഴകി ഇടിമിന്നലിൽ പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകർന്നു ഈരാറ്റുപേട്ട പാല റോഡിൽ കാറിനും സ്കൂട്ടറിനും മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് സംഭവത്തിൽ ആളപായമില്ല ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതോടെയാണ് കനത്ത മഴ എത്തിയത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിണലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയേക്കും ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര പ്രദേശങ്ങൾ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ചൂടും അസ്വസ്ഥതയും നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം നിക്കോബാർ ദ്വീപ് സമൂഹം തെക്കൻ ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂൺ നാലിന് കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് കനത്ത കാറ്റും മഴയെ തുടർന്ന് കാസർഗോഡും കണ്ണൂരും നിരവധി വീടുകളാണ് തകർന്നത് കനത്ത കാറ്റിലും മഴയിലും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ നിരവധി വീടുകൾ തകർന്നു വൈദ്യുതി ബന്ധവും ഇവിടെ പൂർണ്ണമായും താറുമാറായി കാസർഗോഡ് മാലോത്ത് വില്ലേജിലെ പറമ്പ് റോഡ് മുതൽ കൊന്നക്കാട് വരെയുള്ള പ്രദേശത്താണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് ഇവിടെ അതിശക്തമായ കാറ്റ് വീശിയടിച്ചത് കൊന്നക്കാട് മുസ്ലിം പള്ളിക്ക് സമീപത്തെ മുട്ടാണിയുടെ വീടിന് മുകളിലേക്ക് പുളിമരവും കവുങ്ങും വീണ് കേടുപാട് സംഭവിച്ചു കൃഷിസ്ഥലത്തെ നിരവധി തെങ്ങുകൾ അടക്കമുള്ള കാർഷിക വിളകൾ കടപുഴകി മദ്രസയുടെ മുകളിലും തെങ്ങ് വീണ് കേടുപാട് സംഭവിച്ചു പറമ്പയിലെ മഴവഞ്ചേരി തോമസിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് കേടുപാട് സംഭവിച്ചു ഉപ്പുമാക്കൽ സിബിയുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് മുകളിൽ മരം തകർന്നു വീണു ആനമഞ്ഞളിലെ കുന്നും ലിജോ ജോസിന്റെ വീടിന്റെ മീറ്റർ ഇടിവെട്ടിയപ്പോൾ പൊട്ടിത്തെറിച്ചു വീട്ടിലെ മുഴുവൻ സ്വിച്ച് ബോർഡുകളും വയറിംഗ് ടി വി അടക്കമുള്ള ഉപകരണങ്ങളും കത്തിപ്പോയി കണ്ണൂർ എരിവേശിയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ വൈകുന്നേരം നാലോടെ ആയിരുന്നു അപകടം കനത്ത കാറ്റിലെ മഴയിലും ചെമ്പേരി കുടിയാൻമല എരിവേശി പൂപ്പറമ്പ് മുയിപ്ര ഭാഗങ്ങളിലും വ്യാപകനാശം സംഭവിച്ചു വെള്ളാട് പാറ്റാക്കളം തുടങ്ങിയ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു മഴക്കൊപ്പത്തെ ചുഴലിക്കാറ്റിൽ വെള്ളാട് പാറ്റാക്കളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി ലൈനുകൾ തകർന്നതോടെ ഈ പ്രദേശങ്ങളിരട്ടിലായി ഇലക്ട്രിക് പോസ്റ്റുകളും വൃക്ഷങ്ങളും റോഡിലേക്ക് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി